പുതിയൊരു വാർത്ത വന്നിട്ടുണ്ട്. നെഹ്റു ട്രോഫി വള്ളംകളി ഉദ്ഘാടനം കഴിക്കാൻ അല്ലെങ്കിൽ അതിൽ മുഖ്യ അതിഥിയായിട്ട് വരുന്നത് അമിത്ഷയാണെന്ന്. എന്നു മുതലാണ് അമിത്ഷയും പിന്നെ മുഖ്യമന്ത്രിയൊക്കെ ആയിട്ട് സംഭവം ഡിംഗോൾഫി ആയതെന്നുള്ളത് നമുക്കറിയില്ല. ഇത് പറയാൻ കാരണം, ഞാനിപ്പോൾ അടുത്ത് ഒരു വീഡിയോ കണ്ടിരുന്നു, നിങ്ങൾ അതിൻ്റെ ഭാഗങ്ങളൊന്ന് കണ്ടു നോക്കൂ. അമിത്ഷാ കേരളത്തിൽ വന്ന് ഒരു പ്രഖ്യാപനം, ആ പ്രഖ്യാപനത്തിൽ പറഞ്ഞത് സർക്കാരിനെ വലിച്ചൊക്കെ താഴെയിട്ട് കളിയെന്നാണ്. അതിനൊന്നുള്ള ശേഷി ആ തടിക്കുണ്ട് എന്ന് തോന്നുന്നില്ല. എന്താ പറയണത്? ഇതുപോലെ ഈ വീഡിയോയുടെ ബാക്കിയിൽ ഒരുപാട് തള്ളുകൾ തള്ളുന്നുണ്ട്. ഈ തള്ളുന്ന ആളാണ് ഈ അമിത്ഷയെ മുഖ്യ അതിഥിയായിട്ട് ക്ഷണിച്ചിട്ടുള്ളത്. അതിന് ക്യാപ്സ്യൂൾ ഇറങ്ങിയിട്ടുണ്ട്. അമിത്ഷാ ബി ജെ പിയുടെ പിന്നെ നേതാവ് എന്നതിലുപരി രാജ്യത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയാണ് എന്നൊക്കെയാണ് വന്നിട്ടുള്ള ക്യാപ്സ്യൂള്. പക്ഷേ ആ ക്യാപ്സ്യൂള് കാണുന്ന ആളുകൾ ഈ കൈകൊട്ടിച്ചിരിച്ച ഇതൊന്ന് കേട്ടു നോക്കിയേ. അതിന് ഈ തടി പോരാ, അത് കുറച്ചൊരു വെള്ളം കൂടുതലാണെന്നാ തോന്നുന്നത്, തടീന്റെ മട്ട് കാണുന്നു. ഈ കൈകൊട്ടിച്ചിരിച്ച ആളുകൾ തന്നെയല്ലേ ഇനി അവിടെ പോയിട്ട് ഇയാള് പിന്നെ മുഖ്യാതിഥിയായിട്ട് വന്നിട്ട് ഇരിക്കുമ്പോഴും കൈകൊട്ടിച്ചിരിക്കുവാനുള്ളത്? അല്ലെങ്കിൽ ഈ കൈകൊട്ടിച്ചിരിച്ച ആളുകൾ അല്ലേ, അവർ എന്തായിരിക്കും ഈ മഹാനെക്കുറിച്ച് കരുതുക? ഒരു ലാവ്ലിൻ കേസ്, ഒരു ലാവ്ലിൻ കേസ് കാരണം ഈ രൂപത്തിലേക്ക് അതപ്പതിച്ചു പോകുന്ന ഒരു സാഹചര്യം. ഇനി ഇനി ഇതിൻ്റെ ഒരു ബാക്കി കൂടി ഒന്ന് കണ്ടു നോക്കൂ. പിന്നെ അമിത്ഷാ അതൊക്കെ അങ്ങ് ഗുജറാത്തിലും മറ്റും പ്രയോഗിച്ചാൽ മതി. എന്താ പറയണത്? ഈ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണ്ട. പറയുന്നതിൻ്റെ അപ്പുറം അവിടെ ഇരുന്ന് ആയിരങ്ങൾ കൈകൊട്ടിച്ചിരിക്കുന്ന ആ ഒരു സാഹചര്യം കണ്ടില്ലേ? ഈ സാധുക്കളെ എന്താ പറയുക, ആനന്ദത്തിൻ്റെ പരമോന്നതയിലൊക്കെ എത്തിച്ചിട്ട് അതിനുശേഷം ഇയാൾ ഇവരുമായിട്ടൊക്കെ, നേരത്തെ ഞാൻ പറഞ്ഞൊരു വാക്കുണ്ടല്ലോ, എന്താ അപ്പോൾ അത് ഡിംഗോൾഫി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പറയാതിരിക്കാൻ വയ്യ. ഒരു കേസിൽ അകപ്പെട്ടത് കാരണം സുപ്രീം കോടതി എത്ര പ്രാവശ്യമാണ് ആ കേസിനെ പിന്നെ അതിൻ്റെ വിചാരണയൊക്കെ നീട്ടി നീട്ടി കൊണ്ടുപോകുന്നത്, അത് ഇവരുമായിട്ടുള്ള ലിങ്കാണ്. എത്രയെത്ര പാവങ്ങളാണ് ഈ RSS-മായിട്ടോ സംഘപരിവാറുമായിട്ടൊക്കെ കൊമ്പ് കോർത്തിട്ട് മരണപ്പെട്ടു പോയതും ജീവശവങ്ങളായിട്ട് ഇരിക്കുന്നതും, എത്രയെത്ര കുടുംബങ്ങളാണ് അനാഥമായി പോയിട്ടുള്ളത്. ഈ ഭാഗം കൂടി ഒന്ന് കേട്ടിട്ട് നമുക്ക് വരാം. നിങ്ങൾക്കിഷ്ടം പോലെ എടുത്ത് കൈയാടാൻ പറ്റുന്ന ഒരു സാധനമല്ല കേരളത്തിലെ ഗവൺമെന്റ് എന്ന് പറയുന്നത്. ആഹാ, എന്താ തള്ള്, യജ്ജാതി തള്ളില്ലേ? ഇജ്ജാതി തള്ളുകൊണ്ട് തന്നെയാണ് ഇയാളൊക്കെ ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നത്. പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു ഒരു ക്യാപ്റ്റൻ എന്നൊക്കെയാണ് പറയുക, മാടമ്പിയുടെ കൈകളിലേക്ക് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ കൊണ്ട് എത്തിച്ചിട്ട് ഇപ്പോൾ മൂപ്പര അതങ്ങനെ കൊണ്ടു നടക്കുകയാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. അമിത്ഷാക്ക് റോഡ് പിന്നെ ഒക്കെ പുതിയതായിട്ട് ടാർ ചെയ്ത് സെറ്റപ്പാക്കി കൊടുത്ത പിണറായി വിജയൻ്റെ ആ ഒരു സ്വീകരണത്തിനും, അതുപോലെ അമിത്ഷാജി വന്നിട്ട് ഇവിടെ അമിത്ഷാ വന്നിട്ട് ഇവിടെ മുഖ്യാതിഥിയായിട്ട് ഇരിക്കുന്നതൊക്കെ നമുക്കൊന്ന് കാണണം. അതിന് മുന്നോടിയായിട്ട് ഇന്ന് അമിത്ഷാ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഇടതുപക്ഷ തീവ്രവാദത്തെ ഇവിടെ നിന്ന് ഉന്മൂലനം ചെയ്യുന്നു. ഈ ഇടതുപക്ഷ തീവ്രവാദം വേറെ ഏതാണെന്നറിയില്ല. ഏതായാലും അടിപൊളി ബാപ്പുവാ.